നമസ്കാരം. ദേ ഈ ഒരാളെ കണ്ടോ, ഇതാരാണെന്ന് അറിയില്ലേ? ഇതൊക്കെ എന്റെ ചോദ്യമാണ്. ആ ഇതാണ് സാക്ഷാൽ ശ്രീബുദ്ധൻ. ബോധോദയം എന്ന വാക്ക് കേൾക്കുമ്പോ തന്നെ മനസ്സിലേക്ക് പറന്നെത്തുന്ന രൂപം. ആ മുഖത്തോട്ട് നോക്കിയ എന്തൊരു ശാന്തതയാണ്, ഒരു പോസിറ്റീവ് വൈബൊക്കെ വരുന്നുണ്ട് അല്ലേ. എന്നാ നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു കഥ കേട്ടാലോ? വെറും കഥയൊന്നല്ല, നമ്മളെയൊക്കെ കണ്ണ് തുറപ്പിക്കുന്ന, കുറച്ചുകൂടെ അടിപൊളിയായി ജീവിക്കാൻ സഹായിക്കുന്ന ഒരു ഉഗ്രം കഥ. പണ്ടൊരിക്കൽ അദ്ദേഹം തൻ്റെ ശിഷ്യരോടൊപ്പം ഒരു മരച്ചുവട്ടിലിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു ബ്രാഹ്മണൻ അവിടേക്ക് വരികയും അതും വലിയ ദേഷ്യത്തോടെയാണ് വരവ്. ബുദ്ധനെ കുറേ ചീത്ത വിളിക്കാനും തുടങ്ങി. ദേഷ്യം കലർന്ന ഒരുപാട് ദുഷിച്ച വാക്കുകൾ അയാൾ ശ്രീബുദ്ധന് നേരെ എറിഞ്ഞു. എന്നാലോ ബുദ്ധനെയുണ്ടോ ഇതെല്ലാം കരയിപ്പിക്കുന്നു. ബുദ്ധൻ കരഞ്ഞുമില്ല, തിരിച്ചോട്ട് ദേഷ്യപ്പെട്ടുമില്ല. പകരം തൻ്റെ ശാന്തമായ മുഖത്ത് ഒരു ചെറു പുഞ്ചിരി വിരിയിക്കുകയാണ് ചെയ്തത്. ഇതുകൂടെ കണ്ടപ്പോൾ ബ്രാഹ്മണന്റെ കലിയേറി. അയാൾ കൂടുതൽ പരുഷമായി ബുദ്ധനോട് ചോദിച്ചു, ഞാൻ നിങ്ങളെ ഇത്രയധികം ദുഷിച്ച വാക്കുകൾ പറഞ്ഞു, എന്നിട്ട് നിങ്ങൾ എന്താ ശാന്തനായിട്ടിരിക്കുന്നത്, അതും പ്രസന്നതയോടെ? ബുദ്ധൻ മറുപടിയായി പറഞ്ഞു, നിങ്ങൾ എനിക്കൊരു സമ്മാനം കൊണ്ടുവന്നു, ഞാനത് സ്വീകരിക്കുന്നില്ല. എങ്കിൽ ആ സമ്മാനം പിന്നീട് ആരുടേതാണ്? നിങ്ങളുടേത് തന്നെ. നിങ്ങളിപ്പോൾ ഈ ദേഷ്യത്തോടെ പറഞ്ഞ ഒരു വാക്കുപോലും ഞാൻ സ്വീകരിച്ചിട്ടില്ല. അതെല്ലാം ഇപ്പോഴും നിങ്ങൾക്ക് തന്നെ സ്വന്തമാണ്. ഇതാ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഈ രണ്ട് രൂപത്തിലും നമ്മളൊക്കെ പ്രത്യക്ഷപ്പെടാറുണ്ട് അല്ലേ. ചിലപ്പോൾ നമ്മൾ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവരെ അവരുടെ തെറ്റ് മനസ്സിലാക്കിപ്പിക്കാൻ എന്നൊക്കെയുള്ള ലേബലിൽ വേദനിപ്പിക്കാനും കുറ്റപ്പെടുത്താനും ശ്രമിക്കാറുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ളവരുടെ അടുത്തുനിന്ന് ചെയ്യാത്ത തെറ്റിന് പോലും നോവിക്കപ്പെടാറുമുണ്ട്. ഇവിടെ ബുദ്ധൻ നമ്മളെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട്. നമ്മുടെ സന്തോഷം, സമാധാനം, ഇതിൻ്റെയൊക്കെ ഉറവിടം നമ്മുടെ ഉള്ളിലാണ്. ചുറ്റുപാടുകൾ എന്തുമായിക്കൊള്ളട്ടെ, സന്തോഷവും സമാധാനവും നമ്മുടെ ചോയ്സാണ്. നമ്മൾ അനുവദിക്കാത്തിടത്തോളം കാലം മറ്റൊരാൾക്കും നമ്മുടെ സന്തോഷവും സമാധാനവും നശിപ്പിക്കാൻ സാധിക്കില്ല. ബാക്കിയുള്ളവർ എങ്ങനെ പ്രതികരിക്കുമെന്നോ പെരുമാറുമെന്നോ ഉള്ളത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യമല്ല. എന്നാൽ അവരുടെ പ്രവൃത്തിയോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കും എന്നത് നമുക്ക് തീർച്ചയായിട്ടും നിയന്ത്രിക്കാനാവും. നിങ്ങളുടെ മറ്റുള്ളവരോടുള്ള പ്രവൃത്തി, പെരുമാറ്റം, അത് കാണിക്കുന്നത് നിങ്ങളുടെ സ്വഭാവമാണ്. മുന്നിലുള്ളവനെ താഴ്ത്തിക്കെട്ടാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് എങ്കിൽ യഥാർത്ഥത്തിൽ അവിടെ താഴുന്നത് നിങ്ങളാണ്. മറ്റൊരാളെ പ്രതി നിങ്ങളിലുണ്ടാവുന്ന ദേഷ്യം, അത് ആദ്യം കാർന്നു തിന്നുന്നത് നിങ്ങളെയല്ലേ. ഇപ്പറഞ്ഞ പോലെ നിങ്ങൾ മുന്നിലുള്ളവനെ വാക്കും പ്രവൃത്തിയും കൊണ്ട് തളർത്താമെന്ന് കരുതി അയാളോട് മോശമായി പെരുമാറുമ്പോൾ അതിൻ്റെ ദുഷിപ്പ് അവൻ സ്വീകരിക്കാതിരുന്ന അത് ബാധിക്കുന്ന ഒരേ ഒരു വ്യക്തി നിങ്ങൾ മാത്രമാവില്ലേ. ഒന്ന് ചിന്തിച്ചു നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ആയിട്ടിടാം, എല്ലാവർക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി. താങ്ക് യു.